ബോംബെ ഹോട്ടലിൽ ബോംബ് പൊട്ടിയാൽ നമുക്കെന്താ? കന്യാകുമാരിയിൽ കടലിലിറങ്ങി നമ്മൾ കാറ്റ് കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ആശ്വസിക്കുന്നു. ഇപ്പൊ തലയ്ക്ക് നേരെയാണ് തോക്ക് ചൂണ്ടുന്നത്. എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്? 100 കോടി ജനങ്ങളോട് 200 പേരാണ് ചോദിക്കുന്നത് എന്തൊലത്തും നീയൊക്കെ എന്ന്. ഒരുത്തനും വാ തുറന്നില്ല. ഇപ്പൊ ഞാൻ തുറന്നു. അത് ഉൾക്കൊള്ളാൻ വയ്യ അല്ലേ? എക്സ്പ്ലോഷൻ, ബോംബ് ബ്ലാസ്റ്റ്. പിന്നെയും പിന്നെയും ഇത് തന്നെ പറയുന്നല്ലോ. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചു പോയിട്ടുണ്ടോ? ഓക്കെ, സിൻസ് യു ആസ്ക്, ഒരു കഥ പറയാം. ചെറിയ കഥയാണ്. ഒറ്റ മകൾ, മിസ്റ്റർ മാറാർ. 4 മാസം ഗർഭിണി. മാതാപിതാക്കളെ കാണാനായി അവരുടെ വീട്ടിലേക്ക് വന്നത്. നോർത്ത് ഇന്ത്യയിൽ മഞ്ഞുകാലമായിരുന്നു. ഒരു ദിവസം രാത്രി തിരക്കുള്ള ബസാറിൽ കോച്ചുന്ന തണുപ്പത്ത് ആ പെൺകുട്ടിയെ കുറെ പേര് ഓടിച്ചു. അവള് ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചാലോ എന്ന് കരുതി കൈകൾ പുറകോട്ട് വരഞ്ഞു കെട്ടിവെച്ചു. ആ പെണ്ണ് തന്നെ നടുറോട്ടിൽ വീണ നേരത്ത് അതിൻ്റെ ദേഹത്ത് ഒരംശം തുണി പോലുമില്ലാത്ത തരത്തിൽ ഈറിയെടുത്തിരുന്നു. ആ കൂട്ടത്തിൽ എത്ര രാധാകൃഷ്ണൻ, രാമകൃഷ്ണൻ, ലാലാകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നറിയില്ല. ഒരു കൃഷ്ണനും സഹായിക്കാൻ എത്തിയില്ല. അവർ ആ പെണ്ണിൻ്റെ വി ആർ അഡൽസ് മിസ്റ്റർ മാരാർ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. തുറന്നു പറയട്ടെ, ആ വാർത്തയുടെ അർത്ഥം മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ആ പെണ്ണും ആ കുഞ്ഞും മരണപ്പെട്ടിരുന്നു. ആ പെണ്ണിന് വേണ്ടി കണ്ണീരൊഴുക്കാൻ, രോഷം കൊള്ളാൻ അവൾ എൻ്റെ മകളാകണമെന്നുണ്ടോ? എൻ്റെ സഹോദരൻ്റെ മകളോ എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകളോ ഒരു മുസ്ലിമിൻ്റെ മകളോ ആണെങ്കിൽ ഞാൻ കരയാൻ പാടില്ലേ? അതെന്ത് ന്യായോ? ജയ് ഹിന്ദ്. എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചില്ലേ? പറയാം. ഇപ്പൊ ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചു പോയില്ലേ, കരംചന്ദ്, അതാണ് എൻ്റെ പേരെന്ന് വെച്ചോളൂ. ഈ കരംചന്ദ്രൻ എന്ത് മറുപടിയാണുള്ളത്? നിങ്ങളുടെ ഓഫീസിന്റെ പുറത്തിറങ്ങി നോക്കൂ, ഒരു കരംചന്ദ് ശിലയായി നിൽക്കുന്നത് കാണാം. അദ്ദേഹത്തിന് എന്ത് മറുപടിയാണുള്ളത് അറിയില്ല. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. You find my logic hard to digest? Maybe. Yes or no? Binary item marabadi parayu, commissioner. Yes. Good. അവര് 10-300 പേരെ കൊന്നാൽ വായും പൊത്തി മിണ്ടാതെ നോക്കി നിൽക്കും കോടതിയുടെ വിധി വരുന്നതും കാത്ത്. അവരിൽ 4 പേരെ ഞാൻ കൊന്നാൽ ഇത്രയും ബഹളം വയ്ക്കുന്ന എന്തിനാ? കോമൺ മാൻ ഇല്ലാത്ത ഒലക്കട മൂട് ഹ്യൂമൻ റൈറ്റ്സ് അവർക്കെന്തിനാ? അല്ല, നിങ്ങളെ പറഞ്ഞിട്ട് പ്രയോജനമില്ല. കോമൺ മാൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊരു കോമൺ മാൻ ആണെന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ സംസാരത്തിൻ്റെ ധ്വനി മാറി മാറാർ. ഇവൻ വെറും വാചകവടിയാണ്, ടെററിസ്റ്റ് ഒന്നുമല്ല, ഈസി ആയിട്ട് പിടിക്കാം. ഇസ് ദാറ്റ് നോട്ട് വാട്ട് യു തിങ്ക്? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഹാപ്പി ടു നോ ദാറ്റ്. ശരി, ഞാൻ വെച്ച ബോംബുകളെല്ലാം പൊട്ടാൻ തയ്യാറായി കാത്തിരിക്കുക. മിസ്റ്റർ ആരിഫ്, ഇതിൻ്റെ അവസാനത്തെ കോളാണോ അല്ലയോ എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. Do you want me to wait on the line? Adalla njan ee line cut cheyano. Your call. What do you want me to do? Okay. A TV anchor kude ulla cameramanum oru 10 nimshangalkkulla avade ethum. Avarude kude oru ambulance venam. Ambulance nagathu doctor undayirikkanam. Doctor Abdullayude naadi midippu parishodichu maranapettathayi TV il declare cheyano. Nirbandhamayum adu venam. Engil Bombay evide undennu njan parayam. Arif, njan angottu vilikkam. Okay sir. ആരിഫ്, അവൻ ദ്രോഹിയാ, കാഫറാ, അവനൊരു പുണ്ണാക്കോ അറിയില്ല. ഇത് നമ്മളെ തകർക്കാൻ വേണ്ടിയാണ് ആരിഫ് ഭായ്. ഇറാനെ, അഫ്ഗാനിസ്ഥാനെ, അമേരിക്കയെ നമ്മൾ മുൾമുനയിൽ നിർത്തുന്നില്ലേ? അതുപോലെ ഒറ്റക്കെട്ടാ നിൽക്കണം. അങ്ങനെ നിന്നാൽ ഒരുത്തിനൊരു പുല്ലും ചെയ്യില്ല. അപ്പൊ പിന്നെ എന്തിനാ അബ്ദുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നീ ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ? ഒരു സാധാരണ മനുഷ്യൻ അവന്റെ രോഷം എന്താണെന്ന് കണ്ടോ നീ? നീയും ചത്തുപോയനെ. ചാവാനൊന്നും എന്നെ പോലുള്ള ജിഹാദികൾ മടി കാണിക്കില്ല ഭായി. ഞാൻ എന്നെ ബലി കൊടുക്കാൻ തയ്യാറാണ്, ജിഹാദികൾക്ക് വേണ്ടി, എന്റെ മതത്തിനു വേണ്ടി.
എന്താ ചിരിക്കുന്നേ? നിനക്ക് ചാകാൻ പേടിയുണ്ടെന്ന് നിന്നെ കണ്ടാൽ അറിയാം അബ്ദുള്ള. മിസ് നടാഷ, എവിടെയാണ് നിങ്ങൾ? എയർപോർട്ടിന് പുറത്ത്. ഗുഡ്. എയർ സ്ട്രിപ്പിനകത്ത് പോകൂ. ഹെഡ്ലൈൻസ് വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ മിസ്റ്റർ മാറാ, ഒക്കെ നമ്മുടെ കൈവിട്ട് പോയല്ലോ. രാഷ്ട്രീയക്കാരെ പോലെ സംസാരിക്കുന്നത് കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും പോലെ? അതെ. ആലോചിച്ചിട്ടാണോ മിസ്റ്റർ മാരാർ? ആലോചിച്ചിട്ട് തന്നെയാ. പിന്നീട് ചോദ്യങ്ങൾ വന്നാൽ എന്റെ തല ഉരുളും. പോരെ. ഇറ്റ്സ് ഗോയിങ് ടു ബി യുവർ ഫ്യൂണറൽ. യു ആർ ഇൻവൈറ്റഡ് വിത്ത് പ്ലെഷർ. നോ, എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല.